മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ ഒരു അഭിനേത്രിയാണ് വൈഷ്ണവി സായികുമാർ പേര് പറയുമ്പോൾ തന്നെ എല്ലാ പേർക്കും മനസ്സിലാകും മലയാള സിനിമയിലെ എക്കാലത്തെയും ഒഴിവാക്കാൻ കഴിയാത്ത നടനായ സായി മകളാണ് വൈഷ്ണവി അതിലേറെ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന മഹാ അഭിനേതാവിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിന്നുമുള്ള മൂന്നാമത്തെ കണ്ണിയാണ് വൈഷ്ണവി സായികുമാർ അച്ഛനും അച്ചാച്ചനും കുടുംബവും ഒക്കെ തന്നെ യെ പാരമ്പര്യമുള്ള ഒരു വലിയ കുടുംബം ആ കുടുംബത്തിൽ നിന്നുമാണ് വൈഷ്ണവി ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയ താരമായി മാറിയിരിക്കുന്നത് അച്ഛനും അച്ഛനും എല്ലാം തന്നെ വില്ലനായും സഹതാരമായും ഒക്കെ തന്നെ നിൽക്കുമ്പോൾ മകളായ വൈഷ്ണവി തിരഞ്ഞെടുത്തത് സീരിയൽ ലോകമായിരുന്നു സി കേരളത്തിലെ കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തെ തന്നെയാണ് വൈഷ്ണവി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് വൈഷ്ണവിയുടെ അഭിനയത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് സംവിധായകൻ മോഹൻ കുപ്ലാരി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കു ൾ ഇങ്ങനെയാണ് സായികുമാറിന്റെ മകളാണ് വൈഷ്ണവി സായ് മകൾ എന്നതിനപ്പുറം കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പാരമ്പര്യമുള്ള അഭിനേത്രി അഭിനയം എന്നാൽ അവരുടെ രക്തത്തിൽ കലർന്നിട്ടുള്ളതാണ് പക്ഷെ പാരമ്പര്യമുണ്ട് എന്ന് കരുതി അച്ഛൻറെയും അച്ചാച്ചയും നിലയിൽ അവർ എത്തണമെന്നില്ല എന്നിരുന്നാലും കഴിവുള്ള നടിയാണ് സായികുമാറിന്റെ രീതിയിലാണ് വൈഷ്ണവി അഭിനയിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് പല ബിഹേവിംഗ് ആക്ടിങ്ങിലും സായികുമാറിനെ കാണാൻ സാധിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തെ വൈഷ്ണവി ഓർമ്മപ്പെടുത്താറുമുണ്ട് കുപ്ലേരി പറയുന്നു അച്ഛൻ്റെയും അച്ചാച്ചയും പാരമ്പര്യം പിന്തുടർന്ന് അഭിനയ ലോകത്തിലേക്ക് കടന്ന വൈഷ്ണവിയും അച്ഛനെ പോലെ നെഗറ്റീവ് റോളിലാണ് ഇപ്പോൾ കയ്യടി നേടുന്നത് കനകദുർഗ എന്നാണ് കയ്യെത്തും ദുരത്ത് എന്ന സീരിയലിൽ വൈഷ്ണവിയുടെ കഥാപാത്രത്തിന്റെ പേര് താരപുത്രിയുടെ ആദ്യ സീരിയലാണിത് സായ് കുമാറിന്റെ ആദ്യ ഭാര്യ പ്രസന്നയിലുള്ള ഏക മകളാണ് വൈഷ്ണവി സായി കുമാറും പ്രസന്നയും വേർപിരിഞ്ഞ ശേഷം അമ്മയ്ക്കൊപ്പമായിരുന്നു മകൾ താമസിച്ചിരുന്നത് സായ് അടുത്ത ബന്ധമൊന്നും മകൾക്ക് ഇല്ല എന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്തകൾ മകൾ വിവാഹത്തിന് വാട്സപ്പിലൂടെ ക്ഷണിച്ചു എന്ന സായ് പരാതിയും അന്ന് വൈറലായി മാറിയിരുന്നു എന്നാൽ അതിനുശേഷം അച്ഛനും മകളും തമ്മിൽ വീണ്ടും ഒരുമിച്ചു എന്നും സായ് മകളെ കാണാൻ വീട്ടിൽ പോയി എന്നുള്ള വാർത്തകളുമൊക്കെ പിന്നീട് പ്രചരിച്ചിരുന്നു സായികുമാറിന്റെ പിറന്നാളിന് അദ്ദേഹത്തിന് ആശംസകൾ റിയിച്ച് അദ്ദേഹവും ഒരു ക്യൂട്ട് ചിത്രം പങ്കുവെച്ച് വൈഷ്ണവിയും സോഷ്യൽ മീഡിയ വഴി എത്തിയിരുന്നു അച്ഛൻ്റെയും മകളുടെയും പിണക്കങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ആരാധകർ ഒരുപാട് സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു